നമസ്കാരം. ഞാൻ പ്രവീൺ നമ്പൂതിരി, ഒറ്റപ്പാലം. ഫോൺ 95 260 40 3 9 1. ഓഗസ്റ്റ് 8 ഞായറാഴ്ച, കർക്കിടക മാസത്തിലെ കർത്തവാവും അതിനോടനുബന്ധിച്ചിട്ട് നടക്കുന്ന വാവുബലിയും നടക്കുകയാണല്ലോ. അപ്പോൾ അതിനോടനുബന്ധിച്ച് വാവുബലിയുടെ പ്രാധാന്യമൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുകയാണ്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ആ മനുഷ്യന് 3 തരത്തിലുള്ള കടങ്ങളുണ്ട് എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. 3 തരത്തിലുള്ള കടം മനുഷ്യനുണ്ട്. ഒന്ന് ദേവഋണം, ദേവന്മാരോടുള്ള കടം. നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജന്മം തന്നിട്ടുള്ള ഈശ്വരന്മാർ, പ്രപഞ്ച സൃഷ്ടാക്കൾ, എങ്ങനെയാണ് ഈ ജന്മം ഉണ്ടാകുന്നത് എന്നതിൻ്റെ വഴി ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. കാരണം ഒരു മനുഷ്യൻ ജനിച്ച് ഒരു 80 വയസ്സോ അല്ലെങ്കിൽ 90 വയസ്സോ വരെ ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനേക്കാൾ, കഷ്ടപ്പാടിനേക്കാൾ എത്രയോ ഇരട്ടി ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമാണ് അദ്ദേഹം ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ അനുഭവിച്ചിരിക്കുന്നത്. ഏതൊരു മനുഷ്യനും, ഞാനും നിങ്ങളും ഉൾപ്പെടെ, ഒരു മനുഷ്യൻ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ അനുഭവിച്ച ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പ്രതിസന്ധികളും ഒന്നും പ്രസവശേഷം, അതായത് 9 മാസം 10 മാസം ഗർഭപാത്രത്തിലിരുന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളൊന്നും ആ പ്രസവത്തിന് ശേഷം ഒരാൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അത്രയും സങ്കീർണമാണ് ആ ഒരു പ്രക്രിയ. അപ്പോൾ ആ ഒരു പ്രക്രിയയൊക്കെ ഭംഗിയായിട്ട്, കുഴപ്പമൊന്നുമില്ലാതെ, തടസ്സമൊന്നുമില്ലാതെ ചെയ്ത് നമ്മളെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ച ഈശ്വരനോട് ആ ഈശ്വരൻ്റെ ഇടപെടൽ, ഗർഭം എന്ന അല്ലെങ്കിൽ പ്രസവം എന്ന ആ ഒരു അതുവരെയുള്ള പ്രവർത്തനങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഈശ്വരനോട് നമുക്ക് എന്തും ഒരു കടപ്പാട് വേണം. അതിനെന്ത് ചെയ്യുക? ഈശ്വരനെ പ്രാർത്ഥിക്കുക, ക്ഷേത്രങ്ങളിൽ ദർശനം നൽകുക, പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈശ്വര പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിച്ച് ആ കടം വീട്ടാം. വീട്ടിലിരുന്നിട്ടോ ക്ഷേത്രത്തിലിരുന്നിട്ടോ എവിടെ നിന്നാണെങ്കിലും. രണ്ടാമത് ഋഷിമാരോടുള്ള കടം. ഋഷിമാർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവുകൾ തന്നവരാണ് ഋഷിമാർ. അറിവ് എന്ന് പറഞ്ഞാൽ എന്തറിവും, ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അറിവുകൾ തന്നവർ മുഴുവൻ ഋഷിമാരാണ്. നമ്മുടെ നമ്മൾ തലയും അല്ലെങ്കിൽ മുടിയും നീട്ടി ജടകെട്ടി കമണ്ഡലവും യോഗദണ്ഡും കാവ്യമുണ്ടും എടുത്ത് നടക്കുന്നവർ മാത്രമല്ല ഋഷിമാർ. നമുക്കാവശ്യമായ അറിവുകൾ തന്നവരെല്ലാം ഋഷി തുല്യരാണ്. അപ്പം അത്തരം ഋഷിമാരുടെ അറിവുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മളെന്നൊരു ജീവിതം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പരിശോധിക്കുക. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണവും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മളെ സൃഷ്ടിയല്ല. നമുക്ക് മുമ്പ് ഒരുപാട് ഋഷിമാർ നമുക്ക് തന്നിട്ടുള്ള അറിവുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഋഷിമാരോടുള്ള കടം നമ്മൾ വീട്ടണം. കാരണം അവരുടെ അറിവുകളാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് അവരുടെ അറിവുകൾ പഠിക്കുക, പഠിപ്പിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക. അറിവിനെ നമ്മൾ നേടുക, നേടിയത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക, പ്രചരിപ്പിക്കുകയും ചെയ്യുക. അതാണ് അവരോടുള്ള കടം വീട്ടേണ്ടത്. മൂന്നാമത് പിതൃഋണം, പിതൃക്കളോടുള്ള കടം. നമ്മളെ ഈ ഭൂമിയിൽ വളർത്തി വലുതാക്കി മൺമറഞ്ഞു പോയവർ, ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ മുലപ്പാൽ കുടിക്കാനല്ലാതെ വേറെ ഒന്നും കഴിയില്ല. അപ്പം അങ്ങനെ ഒരവസ്ഥയിൽ നിന്നും ആ ഒരു ശിശുവിനെ വളർത്തി ഒരു കരയ്ക്ക് എത്തിച്ച നമ്മുടെ, അതിനുശേഷം മറഞ്ഞു പോയ നമ്മുടെ പൂർവികരോട് നമുക്കൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് എല്ലാ ദിവസവും തർപ്പണം ചെയ്യണമെന്നാണ് വിധി. ഒന്നാമത് അവരെ സ്മരിക്കുക, എല്ലാ ദിവസവും അവരെ വിചാരിക്കുക. രണ്ടാമത് തർപ്പണം ചെയ്യുക. ഈ ദേവന്മാരോടും ഋഷിമാരോടും പിതൃക്കളോടും തർപ്പണം ചെയ്യുക. നമുക്ക് കുളിക്കുന്ന സമയത്ത് മൂന്ന് പേർക്കും തർപ്പണം ചെയ്യാം. കയ്യിൽ വെള്ളമെടുത്ത് ജലം കൊണ്ട് പൂജ നടത്തുക, അതിനാണ് തർപ്പണം എന്ന് പറയുന്നത്, ജലാഞ്ജലി. മാബോവൈ സർവ്വദേവത എന്നാണ്. വെള്ളത്തിൽ എല്ലാ ദേവന്മാരുടെ സാന്നിധ്യമുണ്ട്, എല്ലാ ദേവതാ സാന്നിധ്യമുള്ളതാണ് ജലം. ജലം ഉപയോഗിച്ച് തർപ്പണം ചെയ്യുക, അത് ജലാഞ്ജലി ആണ്. അപ്പോൾ പിതൃക്കൾക്ക് ദിവസവും തർപ്പണം ചെയ്യാം. അതുമാത്രമല്ല,
എല്ലാ കറുത്തവാവിനും, കറുത്തവാവ് പിതൃക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്, അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കറുത്തവാവിനും പിതൃ തർപ്പണം അല്ലെങ്കിൽ പിതൃബലി, ബാഹുബലി ചെയ്യണം എന്നാണ് നിയമം. എല്ലാ കറുത്തവാവിനും വേണ്ടത് അങ്ങനെയാണ്. ഇപ്പോൾ തമിഴ് ബ്രാഹ്മിൻസൊക്കെ ഇന്നും മുടങ്ങാതെ ബാഹുവിനെ തർപ്പണം ചെയ്യുന്നുണ്ട്. ധാരാളം ബാഹുവിന് ഒരുപാട് പേര് കറുത്തവാവിൽ നിന്ന് പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ കറുത്തവാവിനും വേണം. ഒരു സ്മരണ എപ്പോഴും നമുക്കുണ്ടാവണല്ലോ, അതാണ് ഉദ്ദേശം. പക്ഷേ എല്ലാ കറുത്തവാവിനും കഴിയില്ല പലർക്കും. കാരണം ജീവിത പ്രാരാബ്ധത്തിൽ പലതരത്തിലുള്ള ജോലികളും പലതരത്തിലുള്ള തിരക്കുകളുമായിട്ട് എല്ലാവരും നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കറുത്തവാവിനും പലർക്കും ബുദ്ധിമുട്ടായതുകൊണ്ട് ദക്ഷിണായനം തുടക്കുന്ന ഉത്തരായണം എന്ന് പറഞ്ഞാൽ മകരം, കുംഭം, മീനം, മേടം, മെടവം, മിഥുനം, 6 മാസം ഉത്തരായണ കാലമാണ്, ദേവന്മാരുടെ കാലമാണ്. അതിനുശേഷം ദക്ഷിണായനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, ഈ 6 മാസം ദക്ഷിണായന കാലമാണ്. അപ്പോൾ ഈ ദക്ഷിണായന കാലത്ത്, ദക്ഷിണായന കാലം തുടങ്ങുന്ന ആദ്യത്തെ മാസമായിട്ടുള്ള കർക്കിടക മാസത്തിലെ, പിതൃപക്ഷം തുടങ്ങുന്ന ആദ്യത്തെ മാസമായിട്ടുള്ള കർക്കിടക മാസത്തിലെ ആ പിതൃക്കളെ ഉദ്ദേശിച്ച് അവർക്ക് ബലിയിടുക കറുത്തവാവിൻ്റെ അന്ന്. കറുത്തവാവാണ് പിതൃകർമ്മങ്ങൾക്ക് വളരെ ശ്രേഷ്ഠം. അതിന് കാരണങ്ങൾ നമുക്ക് പറയാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിലെ, ദക്ഷിണായനത്തിലെ ആദ്യത്തെ മാസത്തിലെ കർക്കിടക മാസത്തിലെ എല്ലാവരും നമ്മൾ മരിച്ചുപോയി, നമ്മളുടെ മരിച്ചുപോയ പൂർവികരെ സ്മരിച്ച് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനാവശ്യമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള സാഹചര്യങ്ങളും ഒരുക്കിത്തന്ന്, നമ്മളെ വളർത്തി വലുതാക്കി മൺമറഞ്ഞു പോയ നമ്മുടെ പിതൃക്കളെ ഒന്ന് സ്മരിച്ച് അല്പം അരിയും അല്ലെങ്കിൽ അല്പം ഒരു ഉരുളയും കുറച്ച് ജലവും പുഷ്പവും അവർക്ക്, അവരെ സമർപ്പിച്ച് വയ്ക്കുക. നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ എല്ലാ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ രക്തസാക്ഷി മണ്ഡപത്തിലും ഫോട്ടോൻ്റെ മുമ്പിലൊക്കെ പുഷ്പവും റീത്തും ഒക്കെ വെക്കാറുണ്ട്. ഇതൊന്നും ആ മരിച്ചുപോയവരെടുത്തു കൊണ്ടുപോകുന്നില്ല, അതൊരു സ്മരണയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മളിവിടെ നമ്മൾക്ക് ജീവിക്കാനാവശ്യമായിട്ടുള്ള അന്നവും വെള്ളവും തന്ന് നമ്മളെ സംരക്ഷിച്ച നമ്മുടെ പിതൃക്കളെ അല്പവും അന്നവും വെള്ളവും തിരിച്ച് നൽകി അവരെ സ്മരിക്കുക, അവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുക എന്നതാണ് ഇതിൻ്റെ പ്രധാനമായ ഉദ്ദേശം. ബാഹുബലിയുടെ പ്രധാനമായ ഉദ്ദേശം അത് തന്നെയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടിയും കൂടുതലായിട്ടുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പറയുന്നതാണ്. നമസ്കാരം. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷവാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.